ഇയാളെക്കൊണ്ട് ആരെ കോൾ ചെയ്യിച്ചേ? ആരുമല്ല. അല്ലാതെ ഇങ്ങനെ ഒരു കോൾ വരാൻ ചാൻസേ ഇല്ല. പറയാൻ ഈ കോൾ സെറ്റപ്പ് നിന്റേതാണെന്ന് എന്റെ ഡൗട്ട്. വാട്ട് ദി ഹെൽ, നോക്കടി ഇവളുടെ അതിബുദ്ധി. തിരിച്ചു പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല എന്നാ ഇവളുടെ പ്ലാൻ. എത്ര ഭംഗിയായിട്ട് ഇവൾ അറേഞ്ച് ചെയ്തിരിക്കുന്നേ. അതൊക്കെ പോട്ടെ, എവിടെ നിന്ന് കിട്ടും ഇത്ര ഡിസ്ക്രൈബ് ചെയ്യുന്ന ബോയ്ഫ്രണ്ട്? ബോയ്ഫ്രണ്ടാ? പരിചയം ഉണ്ടാകാൻ പാടില്ല. പേരും ഊരും മൂക്കും മുഖവും ഒന്നും അറിയാൻ പാടില്ല. അവളുടെ മനസ്സ് കണ്ട് ഇഷ്ടപ്പെടുന്ന ആളെ വേണം. ഇപ്പൊ ആ ടോപ്പിക് എന്തിനാ? ഞങ്ങളുടെ തലയിലാകാതിരിക്കാൻ. അത്ര വിവരം ഇല്ലാത്ത പണി ഞാൻ എന്തിനു ചെയ്യണം? അപ്പോ കോൾ ചെയ്തത് ശരിക്കും പരിചയമില്ലാത്തവനാ? ഹലോ. യെസ്. ശരിക്കും നിനക്ക് എന്റെ പേര് അറിയില്ല എന്നാണോ? മുഴുവൻ ഞാൻ കേട്ടു, എന്നെ വിശ്വസിക്ക്. ഇന്നലത്തെ കോളിലാണ് ഞാൻ ഫസ്റ്റ് ടൈം നിന്നോട് സംസാരിക്കുന്നത്. സഡൻ ആയിട്ട് ഫോൺ വിളിച്ച് നിന്നോട് നല്ല സംസാരിക്കാൻ പറഞ്ഞാ നീ സംസാരിക്കൂ? ചാൻസേ ഇല്ല. അതുകൊണ്ടാ ഞാൻ നിന്റെ ചെറുപ്പത്തിലുള്ള ഫ്രണ്ട്സിനെ ഒക്കെ ടച്ച് ചെയ്ച് ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചത്, അത്രേ ഉള്ളൂ. അതിനാണ് ആ ട്രിക്കിലൂടെ നിന്റെ അറ്റൻഷൻ ഞാൻ പിടിച്ചെടുത്തത്. ഇനി എന്റെ ബയോഡേറ്റ പറയാം. എന്റെ പേര് കാർത്തിക്, ECS സോഫ്റ്റ്വെയറിൽ അനലിസ്റ്റ് ആണ്. നിന്റെ ഒരു ഇൻഫർമേഷനും കൊടുത്തു പോരുത്. ബേബി, ഇറ്റ്സ് മിറാക്കിൾ, മിറാക്കിൾസ് മിറാക്കിൾ. കറക്റ്റ് ആയിട്ട് വിചാരിച്ച ആളുകടി. മോനെ കാർത്തിക്, നീ മാരീഡാ? ഒരു തവണ പോലും സാധിച്ചിട്ടില്ല. അപ്പോ എല്ലാം കേട്ടല്ലോ. അപ്പൊ ശരിക്കും നിനക്ക് ഞങ്ങളുടെ ഫ്രണ്ടിനെ അറിയത്തില്ല, ശരിക്കും കണ്ടിട്ടില്ല. ഇനി കണ്ടെന്ന് പറഞ്ഞ അപ്പൊ ഇവിടെ തന്നെ അവസാനിപ്പിക്കാം. കണ്ടിട്ടില്ല. കരയണ മാതിരിയുണ്ട്. ഇനിയും നീ സംസാരിച്ച അവൻ കള്ളം പറഞ്ഞോണ്ടേയിരിക്കും. ആ ഫോൺ ഇങ്ങതാ. നീ സംസാരിക്കുന്നൊക്കെ സത്യമാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നോക്ക്, ഞാൻ വല്ലതും കടം ചോദിച്ചോ? ഫ്രണ്ട്ഷിപ്പ് അല്ലേ, പ്ലാനിംഗ് ബിസിനസ്സിലാ വേണ്ടത്. അത് ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കാൻ പാടില്ല. അതെപ്പോഴോ എങ്ങനെയോ എവിടെയോ ആരോടെങ്കിലും ആയിരിക്കും. സത്യം പറഞ്ഞാ ഞങ്ങൾ തമ്മിൽ ഒരു പരിചയവും ഇല്ല. അവളുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയില്ല, ചുറ്റുപാടുകളും അറിയില്ല. ഫാൻസി നമ്പർ ഡയൽ ചെയ്തപ്പോ കണക്ട് ആയി. അവൾക്ക് ഇനി ഇഷ്ടപ്പെട്ടാൽ എന്റെ ഭാഗ്യം. ഒരു വിഷയത്തിൽ നമ്മൾ ക്ലിയർ ആയിരിക്കണം. നീ ഇപ്പൊ ഇവിടെ കേട്ട മാതിരി ഇത് ലവും ഗിവോന്നും അല്ലല്ലോ. ഒരിക്കലും. നിന്റെ പേര് ഓൾറെഡി പറഞ്ഞതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാം. എന്റെ പേര് പറയില്ല. അത് സാരമില്ല, വല്ല പഞ്ചാരയെന്നോ സ്വീറ്റീന്നോ ചക്കരയെന്നോ ഒക്കെ വിളിച്ചോളാം. ആൻ, ഞാൻ പറയുന്നത് വരെ എന്നെ കാണാനോ കണ്ടുപിടിക്കാനോ ട്രൈ ചെയ്യാൻ പാടില്ല. എക്സാക്ട്ലി, ഞാനും അത് തന്നെ പറയാൻ വന്നത്. ഓഫ് കോഴ്സ്, ഞാൻ നിങ്ങളെ കാണണമെന്നേ ആഗ്രഹിക്കുന്നില്ല. ശരി, ഓക്കെ. ഇൻ കേസ് നിങ്ങൾ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ നെറ്റ്വർക്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്യണം. ഇപ്പൊ തന്നെ ചെയ്തേക്കാം. അല്ല, അതെന്തിനാ? എന്നുവെച്ചാ എന്റെ ഫ്രണ്ട്സ് പോലും നിങ്ങളെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓക്കേ. പെർഫെക്റ്റ്, ഡിലീറ്റ്. ഓക്കേ, ബൈ ഫോർ നൗ. ഓക്കേ, ബൈ. ഐ ഡോണ്ട് ബിലീവ് ദിസ്. ഇത്ര ക്രൂരയാണോ നീ? അവനെ കാണാതെ ലവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവന്റെ ഫോട്ടോയും ഡേറ്റാബേസും ഒക്കെ കണ്ടുവച്ചല്ലേ. ഞാൻ പറഞ്ഞതേ എന്നെ കാണാൻ പാടില്ലെന്നാ, അല്ലാതെ എനിക്ക് കാണാൻ പാടില്ലെന്നല്ല. പെൺകുട്ടിയാ, നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണം. അപ്പൊ അവന്റെ ഫോട്ടോ എന്തിനാ ഡിലീറ്റ് ചെയ്യിപ്പിച്ചേ? അവനാണോ അല്ലേ ഒന്ന് കൺഫേം ചെയ്യാന്ന്. ഇത്ര കുരുട്ടുബുദ്ധിയാണോ നീ ചക്കരെ? കാണാതെ തന്നെ ലവോ? ആരെങ്കിലും അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ചെയ്യൂ? അതും ഞാൻ. നിന്നെ ഫ്ലാറ്റ് ആക്കാൻ വേണ്ടി ഞാൻ എത്ര പ്ലാൻ ഉണ്ടാക്കിയെന്ന് അറിയൂ? നീ എത്ര ഈസി ആയിട്ടാ വീണേ. റിവേഴ്സ് അടിക്കില്ലല്ലോ. അടിക്കാൻ ഞാൻ സമ്മതിക്കണ്ടേ? ചക്കരെ, ഐ ലവ് യു. കിട്ടിയോടാ? കിട്ടി. വളരെ കോൺഫിഡൻഷ്യലാ. ഇങ്ങനെ അഡ്രസ് തരുന്ന ഇല്ലീഗലാടാ. ചുമ്മാ ഇരിക്കടാ, ഇത് നൂറാമത്തെ പ്രാവശ്യം. അതല്ലടാ, ശരിക്കും VIP വീടാ. VIP വീടോ? അപ്പൊ എന്റെ ചക്കര കെയർ ഓഫ് VIP ആണോ? താങ്ക്സ് ഡാ. നീ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു മോളെ. അതിന്റെ ഇടയ്ക്കാ നിന്റെ ഒരു സെമിനാർ. ദർശനം എങ്ങനെ ഉണ്ടായിരുന്ന? ജനറൽ ക്യൂവിന്റെ അവസ്ഥ നിനക്കറിയാലോ. എല്ലാവരും VIP പാസൽ അകത്ത് കയറുന്നേ. നിന്റെ അച്ഛൻ VIP ആയിട്ട് കൂടെ ജനറൽ പാസലും. ഞങ്ങളും മണിക്കൂറോളം വെയിറ്റ്. മോളെ, അച്ഛൻ ഈശ്വരനേക്കാളും വലിയ VIP ഒന്നും അല്ലല്ലോ. ആ പിന്നെ നിനക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ്. തിരുപ്പതി നിന്ന് ഒരു കുരങ്ങിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കുരങ്ങനോ? എവിടെ? ശ്രാവി. ആ
ശ്രീജു കൊരങ്ങ് എന്ന് പറഞ്ഞപ്പോ ജോക്കാന്ന് കരുതി. ഇവളെ എവിടെ കിട്ടി? തിരുപ്പതിയിലെ കാട്ടി. അമ്മാമേ ഫ്രണ്ട്സിനോട് പോയപ്പോ മാമിയും മാമനെയും കണ്ടു. വി ഐ പി അല്ലേ, അതുകൊണ്ട് ജോയിൻ ചെയ്തതാ. ട്വിസ്റ്റ് അതല്ല, ഞങ്ങള് കയറും മുമ്പ് ഫ്രണ്ട്സ് കയറി തൊഴുകയും ചെയ്തു. ശരി ശരി, അകത്ത് പോയി സംസാരിക്കാം. നൈസ്, നിന്റെ കാർത്തിക്കും ഫോൺ സ്റ്റോറിയും വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വൈശാഖന്റെ സ്നേഹപർവ്വം എന്ന നോവല് പോലെ ഇങ്ങനെ തന്നെ എല്ലാം ഫോണിൽ സെയിം ടു സെയിം. നീ എന്താ വായി നോക്കിയിരിക്കുന്നത്? അച്ഛൻ മകളുടെ മുമ്പിലിരുന്ന് ഹാപ്പി ആയിട്ട് കള്ളു കുടിക്കുന്നു, മകൾ അവളുടെ ലവ് സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ഈ വൈശാഖൻ കഥകൾ പോലെ വീട്ടിലൊരു തന്തപ്പടി. എന്നെ സ്വന്തം മോളെ പോലെ വളർത്തിക്കോ മാമ, ഞാൻ ഇവളുടെ കൂടെ ഹാപ്പി ആയിരിക്കും. ശ്രാവണിയെ പോലൊരു മകളുണ്ടെങ്കിൽ ഏത് അച്ഛനും ഇങ്ങനെ ആയിരിക്കും. ഇതുവരെ ഒരു രഹസ്യവും അവൾ എന്നോട് മറച്ചു വെച്ചിട്ടില്ല. എന്റെ സ്വാധീനത്തെ ഇന്നുവരെ ആശ്രയിക്കാൻ അവൾ ശ്രമിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം ഞാൻ അച്ഛന്റെ ഇൻഫ്ലുവൻസ് ആവശ്യപ്പെടും. അത് ശരി, ഇത് നീ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ കോംപ്ലിമെന്റ് വേസ്റ്റ് ആക്കില്ലായിരുന്നല്ലോ. കാർത്തിക്കിന്റെ ഓഫീസിൽ എനിക്കൊരു ജോബ് വേണം, പറ്റിയാൽ ഒരാഴ്ചക്കുള്ളിൽ. എന്താ, നിന്നെ ചെയർപേഴ്സൺ ആക്കണമോ? അഡ്രസ് കറക്റ്റ് ആയിരിക്കും. അത് പോട്ടെ, ഇനി എത്ര കാലം ഈ ഒളിച്ചുകളി ഉണ്ടാകും? ഇനി നായകനെ കാണിക്കില്ലേ? ആഴ്ച കഴിയട്ടെ. ഇനി ഒരാഴ്ച കഴിയണോ? അവന്റെ ബർത്ത്ഡേ. ഓ ഗ്രേറ്റ്. എന്നാൽ അവനും നിനക്കും ജോയിന്റ് ആയിട്ടൊരു ഗിഫ്റ്റ് തരാൻ ഉദ്ദേശിക്കാം മോളെ. എന്താണെന്നറിയോ? നീ ചോദിച്ച ആ ഉദ്യോഗം അത് തന്നെ. താങ്ക്യൂ. ഹലോ, ലൈറ്റർ ഉണ്ടോ? സൂപ്പർ ഫിഗർ. എത്ര നിന്റെ ഓണറെ പറ്റി ഇങ്ങനെയാണോ? ഇവരെന്റെ ഓണർന്നല്ല. അതേ നമ്പർ, അതേ വീട്, ഈ പെണ്ണ് ഇവിടെ തന്നെയല്ലേ? ഇവിടെ ഒന്നുമില്ല, പോ നോക്ക്.